നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ സമ്മാനം വരികയാണ്. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് സമ്മാനം കാത്തുവരുന്നത്. മണ്ഡല മകരവിളക്ക് കാലത്തെ യാത്ര തിരക്ക് പരിഗണിച്ച ദക്ഷിണ റെയിൽവേ പാലക്കാട് വഴി ഒരു സ്പെഷ്യൽ ട്രെയിൻ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. കർണാടകയിലെ ഹുബ്ലിയിൽ, അതായത് പഴയ ഹുബ്ലിയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള പ്രതിവാര ട്രെയിൻ നവംബർ 19 മുതൽ ജനുവരി 15 വരെ സർവീസ് നടത്തും. ചൊവ്വാഴ്ചകളിൽ ഈ ഹുബ്ലിയിൽ നിന്ന് കോട്ടയത്തേക്കും ബുധനാഴ്ചകളിൽ തിരിച്ചുമാണ് സർവീസ്. ഹുബ്ലിയിൽ നിന്നുള്ള ട്രെയിൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ബുധനാഴ്ച രാവിലെ 7:35 എത്തുക. ഈ ട്രെയിനിലുള്ള അയ്യപ്പ ഭക്തർക്ക് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ കോട്ടയത്ത് എത്താൻ സാധിക്കും. 2 AC 2 Tier, 2 AC 3 Tier കോച്ചുകളും, 6 Sleeper Class കോച്ചുകളും, 6 General Compartmentകളും, 2 Second Class ലഗേജ് കം ബ്രേക്ക് വാൻ കോച്ചുകളുമാണ് ട്രെയിനിലുള്ളത്. നേരത്തെ അയ്യപ്പ ഭക്തർക്കായി കോട്ടയം ചെങ്ങന്നൂർ റൂട്ടിൽ ബാംഗ്ലൂരു തിരുവനന്തപുരം പ്രതിവാര സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരുന്നു. ഇതിന്റെ സർവീസ് ആരംഭിച്ചു. ചൊവ്വാഴ്ചകളിൽ തിരുവനന്തപുരം നിന്ന് ബാംഗ്ലൂരിലേക്കും ബുധനാഴ്ചകളിൽ തിരിച്ചുമുള്ള ഈ ട്രെയിൻ ജനുവരി 28 വരെ സർവീസ് നടത്തും. ട്രെയിൻ നമ്പർ 07371 ചൊവ്വാഴ്ച ഹുബ്ലി ജംഗ്ഷനിൽ വൈകിട്ട് 3:15 വരും. ഹവേരി, റാണി ബെന്നൂർ, അതുപോലെ തന്നെ ഹരിഹർ, ഭവൻഗിരി എന്നിവയൊക്കെ തന്നെ 4:15, 4:45, 5:00, 5:20 എന്നീ സമയങ്ങളിലും ബിരൂർ 6:45, ചിക്കബനവാര 9:43, SMVT ബംഗളൂരു 11 മണിക്ക്, കെയാർപുരം 11:23, അതുപോലെ തന്നെ ബംഗാൾപേട്ട 12:13, സേലം 3:05, ഈറോഡ് 4 മണിക്ക്, തിരുപ്പൂർ 4:53, പോത്തന്നൂർ 6:28, പാലക്കാട് 7:35, തൃശൂർ 9:02, ആലുവ 9:55, എറണാകുളം നോർത്ത് 10:30, ഏറ്റുമാനൂർ 11:10, കോട്ടയം 12 മണി എന്നിങ്ങനെയാണ് ഈ സമയ ക്രമീകരണം വരുന്നത്. വിശദമായ വിവരങ്ങളൊക്കെ തന്നെ റെയിൽവേയുടെ സൈറ്റിൽ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ട്രെയിൻ നമ്പർ 07372 എന്നീ ട്രെയിനും ബുധനാഴ്ചകളിൽ വൈകിട്ട് 3 മണി മുതൽ പിറ്റേ ദിവസം 12:50 വരെയുള്ള സമയങ്ങളിൽ ട്രെയിൻ വിവിധ സ്റ്റേഷനുകളിൽ കൃത്യമായി തന്നെ എത്തുന്ന സമയക്രമവും ഒക്കെ തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മണ്ഡല മകരവിളക്ക് സമയം എത്തിയിരിക്കുകയാണ്. ആ മാസത്തിനുള്ള ആ ദിവസങ്ങൾക്കുള്ള സമയം അടുത്തിരിക്കുന്നു. ആ ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ കൃത്യമായ ഒരു ഇടപെടൽ, കൃത്യമായി തന്നെ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നൊരു വലിയൊരു ദൗത്യത്തിന്റെ തുടക്കമായിരിക്കുകയാണല്ലേ ഇവിടെ. എന്തായാലും അയ്യപ്പ ഭക്തർക്കൊക്കെ തന്നെ വളരെ വലിയ സന്തോഷത്തോടു കൂടി മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ഭക്തർക്ക് വളരെ സുഗമമായി യാത്ര ചെയ്ത സന്നിധാനത്തെത്തി അയ്യപ്പനെ കാണാനുള്ള, ദർശിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് കേന്ദ്രം.